നമസ്കാരം. ആമസോണിന്റെയും ഫ്ലിപ്കാർട്ടിന്റെയും സെയിൽ ഇന്ന് രാത്രി മുതൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. നിങ്ങളൊരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ 20,000-ഉം 25,000-ഉം ഇടയിലാണ് നിങ്ങളുടെ ബഡ്ജറ്റ് എന്നുണ്ടെങ്കിൽ 30,000-ഉം അതിന് മുകളിലും കിട്ടിക്കൊണ്ടിരുന്ന പല ഫോണുകളുടെയും റേറ്റ് കുറഞ്ഞ് 25,000-ന് താഴെ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള 5 ഫോണുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. നിങ്ങളൊരു ആമസോൺ പ്രൈം മെമ്പർ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിന്റെ പ്ലസ് മെമ്പർ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി 12 മുതലാണ് സെയിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കുറേയധികം സജസ്റ്റഡ് ഫോണുകളുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ സെയിൽ ടൈമിലെ ഏറ്റവും ബെസ്റ്റ് ഓഫറുകളൊക്കെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ആ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ടെലഗ്രാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. എല്ലാ ഇ കോമേഴ്സ് സൈറ്റുകളുടെയും ഏറ്റവും ബെസ്റ്റ് ഡീലുകളൊക്കെ തന്നെ ടെലഗ്രാം ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ മറക്കാതെ ആദ്യം തന്നെ ടെലഗ്രാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. 10,000-16,000 സെഗ്മെന്റിലുള്ള ഫോണുകളെ കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നു, ഐഫോണുകളെ കുറിച്ചുള്ള വീഡിയോ ചെയ്യുന്നു, ബിലോ 10,000 താഴെ കിട്ടുന്ന ഏറ്റവും നല്ല ഫോണുകളെ കുറിച്ച് വീഡിയോ ചെയ്യുന്നു, 15,000-ൽ കിട്ടുന്ന ബെസ്റ്റ് ഫോണുകളെ കുറിച്ചുള്ള വീഡിയോ ചെയ്യുന്നു. ഈ വീഡിയോകളുടെ എല്ലാം ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ വീഡിയോകളും കണ്ടു നോക്കുക. സെയിൽ ടൈമിൽ നിങ്ങൾ ഫോൺ വാങ്ങുമ്പോൾ ഒരു രീതിയിലുള്ള മിസ്റ്റേക്ക് നിങ്ങൾക്ക് പറ്റരുത്. അതേപോലെ തന്നെ ഈ സെയിൽ ടൈമിൽ വാങ്ങാൻ പാടില്ലാത്ത ചില ഫോണുകളെ കുറിച്ചും ഞാൻ ഒരു ലിസ്റ്റ് തയ്യാറാക്കി വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള 2 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. എല്ലാ വീഡിയോകളും കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ സ്മാർട്ട് ഫോണുകൾ ബൈ ചെയ്യുക. അപ്പൊ നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ ഫോൺ Realme 12 Pro Plus എന്ന് പറയുന്ന ഫോണാണ്. ഈ ഫോൺ ലോഞ്ച് ചെയ്തിട്ട് 7 മാസം ആയതേ ഉള്ളൂ. പക്ഷേ ഈ ഫോൺ ഒത്തിരി ഓൾഡ് ഫോണായിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത്. കാരണം വേറൊന്നുമല്ല, 12-ന് ശേഷം 13 സീരീസ് കൂടെ റിയൽമി ലോഞ്ച് ചെയ്തിരുന്നു. 13 സീരീസ് വന്നുകൊണ്ട് തന്നെ 12 സീരീസിന് പുറകിലായിട്ട് പോയി. പക്ഷെങ്കിൽ 12 സീരീസും 13 സീരീസും തമ്മിൽ വലിയ വ്യത്യാസം ഒന്നുമില്ല, ഏകദേശം സെയിം ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ്. Realme 12 Pro Plus ആക്ച്വൽ പ്രൈസ് 29,999 രൂപയാണ്. പക്ഷേ ഈ ഒരു സെയിൽ ടൈമിൽ നമുക്ക് 23,999 രൂപയ്ക്ക് ഈ ഒരു ഫോൺ ലഭിക്കുന്നുണ്ട്. ഏകദേശം 5,000-6,000 രൂപയുടെ ഡിസ്കൗണ്ട് ഈ ഒരു ഫോണിൽ കിട്ടുന്നു. നിങ്ങളൊരു ക്യാമറ ബേസ്ഡ് ആയിട്ടുള്ള, അതായത് മെയിൻ നിങ്ങൾക്ക് ക്യാമറ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫോണാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ, അതും 25,000 രൂപയുടെ താഴെയാണ് പ്രൈസ് സെഗ്മെന്റ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റുന്ന ഒരു ഫോണാണിത്. നല്ല കിട്ടിലും ക്യാമറ ക്വാളിറ്റിയാണ്, OIS സപ്പോർട്ട് ഉണ്ട്. ഫോണിന്റെ ഡിസൈനും കൊള്ളാം. കർവ് ഡിസ്പ്ലേ ആണ് ഇതിൽ നൽകിയിരിക്കുന്നത്. Snapdragon 7S Gen 2 ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല പെർഫോമൻസ് തരുന്ന ഒരു ചിപ്സെറ്റ് ആണ്. AMOLED ഡിസ്പ്ലേ ആണ്. 120Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. 5000mAh ബാറ്ററിയും 67W ഫാസ്റ്റ് ചാർജിംഗും ഈ ഒരു ഫോണിൽ സപ്പോർട്ടഡ് ആണ്. അപ്പൊ വലിയ കുഴപ്പമില്ലാത്ത പെർഫോമൻസും നല്ല ക്യാമറ ക്വാളിറ്റിയുമാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണും തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. അടുത്തത് Redmi Note 13 Pro Plus എന്ന് പറയുന്ന ഫോണാണ്. 200MP ക്യാമറയുണ്ട്, OIS സപ്പോർട്ട് ഉണ്ട്. ഇതിന്റെയും പ്രൈസ് 24,999 രൂപയാണ്. 120W ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട്. Dimensity 7200 Ultra എന്ന് പറയുന്ന പ്രോസസ്സർ ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല പെർഫോമൻസ് കിട്ടുന്ന ഒരു പ്രോസസ്സർ ആണിത്. അതേപോലെ തന്നെ നല്ല അടിപൊളി ക്യാമറ ക്വാളിറ്റി ഉള്ള ഒരു ഫോണാണിത്. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്യാമറ പെർഫോമൻസ് ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 2 ഫോണുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. അടുത്തത് IQ Z9S Pro എന്ന് പറയുന്ന ഫോണും Vivo T3 Pro എന്ന് പറയുന്ന ഫോണുമാണ്. ഈ രണ്ട് ഫോണുകളും ഏകദേശം സെയിം സ്പെസിഫിക്കേഷനോട് കൂടി മാർക്കറ്റിൽ എത്തിയിട്ടുള്ള ഫോണുകളാണ്. രണ്ട് ഫോണിന്റെയും പ്രൈസ് 24,999 രൂപയാണ്. രണ്ട് ഫോണുകളുടെയും ആക്ച്വൽ പ്രൈസ് ഇത് ലോഞ്ച് ചെയ്തിട്ട് അധികം സമയമൊന്നും ആയിട്ടില്ല, 24,999 രൂപയാണ്. പക്ഷേ ഈ സെയിൽ ടൈമിൽ നമുക്ക് 21,999 രൂപയ്ക്ക് രണ്ട് ഫോണുകളും വാങ്ങാനായിട്ട് സാധിക്കും. ഈ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രണ്ട് ഫോണുകളാണിത്. രണ്ട് ഫോണുകളുടെയും ഡിസൈൻ ഓൾമോസ്റ്റ് സെയിം ആണ്. കർവ് ഡിസ്പ്ലേ ആണ്, സൂപ്പർ AMOLED പാനലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 120Hz റീഫ്രഷ് റേറ്റ് ഉണ്ട്. Snapdragon 7 Gen 3 പ്രോസസർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. വലിയ കുഴപ്പമില്ലാത്ത പെർഫോമൻസ് തരുന്ന പ്രോസസർ ആണിത്. 50MP പ്രൈമറി സെൻസർ യൂസ് ചെയ്തിട്ടുണ്ട്. OIS സപ്പോർട്ടഡ് ആണ്. അൾട്രാ വൈഡ് സെൻസർ ഉണ്ട്. 80W ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടഡ് ആണ്. Android 14 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് ലഭിക്കുന്നത്. അപ്പൊ ഈ രണ്ട് ഫോണുകളിൽ ഏത് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. കാരണം ഇതിന്റെ ഓൾമോസ്റ്റ് ഫീച്ചേഴ്സും ഡിസൈനും വരെ സെയിം ആണ്. ഇതിൽ ഏത് ബ്രാൻഡാണോ നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം, ആ ബ്രാൻഡിലേക്ക് തീർച്ചയായിട്ടും പോകാനായിട്ട് സാധിക്കും. സാമാന്യം നല്ല ക്യാമറ ക്വാളിറ്റി കിട്ടുന്ന സെൻസർ സോണിയുടെ സെൻസർ ആണ് ഇതിലും യൂസ് ചെയ്തിരിക്കുന്നത്. ഇനിയും ഒരു 22,000 രൂപയ്ക്ക്, അതായത് 22,000 രൂപയുടെ താഴെ 21,999 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു പവർഫുൾ ചിപ്സെറ്റ് ഉള്ള, ഒരു പവർഫുൾ ആയിട്ടുള്ള പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഫോണാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ Poco F6 എന്ന് പറയുന്ന ഫോൺ നോക്കാം. അപ്പൊ അതായത് ഈ ഫോണിന്റെ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പെർഫോമൻസും അതേപോലെ തന്നെ നിങ്ങൾക്ക് മാക്സിമം എക്സ്ട്രീം ലെവലിലുള്ള ഗെയിമിങ്ങും സാധിക്കുന്ന ഒരു ഫോണാണിത്. ഇതിൽ AMOLED ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. 120Hz റീഫ്രഷ് റേറ്റ് ഉണ്ട്. 5000mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. Snapdragon 8S Gen 3 പ്രോസസർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ മുകളിൽ പറഞ്ഞ പല കാര്യങ്ങളും പെർഫോം ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു കിഡിലും പ്രോസസർ ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തത് Moto Edge 50 എന്ന് പറയുന്ന ഫോണാണ്. ആക്ച്വൽ സെയിലിംഗ് പ്രൈസ് 27,000 രൂപയാണ്. പക്ഷേ ഈ സെയിൽ ടൈമിൽ നമുക്ക് 24,999 രൂപയ്ക്ക് ഈ ഒരു ഫോൺ ബൈ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ Under 25K ഈ ഒരു ഫോണും നല്ലൊരു ഡീലാണ്. അപ്പൊ നിങ്ങൾക്ക് മോട്ടോയുടെ ഫോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ, ഒരു ക്ലീൻ UI ഉള്ള ഫോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് Moto Edge 50 എന്ന് പറയുന്നത്. Moto Edge 50 ഡ്രോ ബാക്കുകളെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. പക്ഷേങ്കിൽ അപ്ഡേറ്റിലൂടെ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളെ Moto Edge 50 Edge 50 Pro ഉള്ളൂ. അപ്പം മോട്ടോറോള കറക്റ്റായിട്ട് അത് അപ്ഡേറ്റുകളിലൂടെ ക്ലിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് Moto Edge 50 Pro എന്ന് പറയുന്നത്. ഇപ്പൊ ഇറങ്ങുന്ന മോട്ടോ ഫോണുകളുടെ ഒക്കെ ഡിസൈൻ നല്ല അടിപൊളിയാണ്. കർവ് ഡിസ്പ്ലേ ആണ് ലഭിക്കുക. POLED പാനൽ ലഭിക്കുന്നുണ്ട്. 144Hz റീഫ്രഷ്
റിഫ്രഷ് റേറ്റ് ഉണ്ട്. സ്നാപ് ഡ്രാഗൺ 7 Gen 3 ആണ് ഇതിൽ പ്രോസസ്സർ യൂസ് ചെയ്തിരിക്കുന്നത്. 5000 mAh ബാറ്ററി ഉണ്ട്. 80 W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ സ്റ്റോക്ക് UI ആണ്. വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു യൂസർ ഇന്റർഫേസ് ഈ ഒരു ഫോണിൽ കിട്ടും. അപ്പോൾ ഇതിന്റെ പ്രോസസ്സർ സൈഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ സാമാന്യം നല്ല രീതിയിലുള്ള ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ബെസ്റ്റ് പെർഫോമൻസ് തരുന്ന ഒരു പ്രോസസ്സറാണ് സ്നാപ് ഡ്രാഗൺ 7 Gen 3 എന്ന് പറയുന്നത്. പിന്നെ ഈ ഫോണിന്റെയും ക്യാമറ വലിയ കുഴപ്പമില്ല. പക്ഷേങ്കിൽ ക്യാമറയിൽ ചില ഇഷ്യൂസ് ഒക്കെ പലയിടത്തായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഓവർ ഹീറ്റ് ആവുന്നു, ഫ്രെയിം ഡ്രോപ്പ് ആവുന്നു, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ പലയിടത്തു നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു പരിധിവരെ എനിക്ക് തോന്നുന്നു മോട്ടോ അപ്ഡേറ്റുകളിലൂടെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ടുണ്ട്. അടുത്തത് റിയൽമി GT 60 5G എന്ന് പറയുന്ന ഫോണാണ്. ഏകദേശം 31,000 രൂപയ്ക്ക് സെയിൽ ആയിക്കൊണ്ടിരുന്ന ഫോണാണ്. ഇപ്പോൾ ഇത് 25,500 രൂപയ്ക്ക് സെയിൽ ടൈമിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. നല്ല അടിപൊളി ഡിസൈൻ ഉള്ള ഒരു ഫോണാണ്. അംലോഡ് ഡിസ്പ്ലേ ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. 5500 mAh ബാറ്ററി കപ്പാസിറ്റി, 120 W ചാർജിംഗ് സപ്പോർട്ട്. സ്നാപ് ഡ്രാഗൺ 7 Gen 3 ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളി പെർഫോമൻസ് കിട്ടുന്ന ഒരു ചിപ്സെറ്റ് ആണിത്. അപ്പം നിങ്ങൾ ക്യാമറ, അതേപോലെ തന്നെ പെർഫോമൻസ്, ബാറ്ററി കപ്പാസിറ്റി, ഫാസ്റ്റ് ചാർജിങ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൂടെ നോക്കി ഒരു ഫോൺ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ ഒരു ബഡ്ജറ്റ് 25,000 രൂപയുടെ അടുത്താണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പരിഗണിക്കാൻ പറ്റിയ ഒരു ഫോണാണിത്. അപ്പം 30,000-ന് മുകളിലും 30,000-ന് അടുത്തും സെയിൽ ആയിക്കൊണ്ടിരുന്ന ഫോണുകളാണ് നല്ല ഡിസ്കൗണ്ടിൽ ഇപ്പം നമുക്ക് ഈ ഒരു സെയിൽ ടൈമിൽ കിട്ടുന്നത്. എന്തായാലും ഈ ഫോണുകളുടെയൊക്കെ ലിസ്റ്റ് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ആവശ്യമുള്ള ഫോണുകൾ ബൈ ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നല്ല നല്ല ഓഫറുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിലൂടെ ലഭിക്കുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് വേണ്ടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റുകളായിട്ട് അറിയുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ചാനലോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോകളുടെ ലിങ്കാണ് ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം മറക്കാതെ ഈ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടു നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇതിൽ നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.